നമസ്കാരം. വെട്ടൻ ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. തിരൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. വീട്ടുകാർ ബന്ധുവീട്ടിലേക്ക് പോയ തക്കത്തിൽ വെള്ളിയാഴ്ച രാത്രിയിലാണ് സംഭവം. ഗ്യാസ് സിലിണ്ടറും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും അടക്കം 100,000 രൂപയുടെ വസ്തുക്കൾ മോഷണം പോയതായി ബന്ധുക്കൾ പറഞ്ഞു. മോഷണത്തിന്റെ ദൃശ്യം CCTVയിൽ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഖത്തർ ലോകകപ്പിന്റെ ആരവുമായി തിരൂരിൽ വെറ്ററൻസ് ഫുട്ബോൾ മത്സരം നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നവംബർ 6 ഞായറാഴ്ച താഴെപ്പാലം രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ഫിഷറീസ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. മുന്നിയൂർ കളത്തിങ്ങൽ പാറ സബീലുൽ ഹുദ മദ്രസ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആരംഭിച്ചു. തിരുവിടങ്ങാടി പോലീസ് സബ് ഇൻസ്പെക്ടർ എൻ മുഹമ്മദ് റഫീഖ് ഉദ്ഘാടനം ചെയ്തു. തുലാമാസ വാവുബലി തർപ്പണത്തിനായി തിരുനാവായ നവാമുകുന്ദ ക്ഷേത്രത്തിൽ ആയിരങ്ങളാണ് എത്തിയത്. പുലർച്ചെ 2:30 ബലിതർപ്പണം ആരംഭിച്ചു. 12 കർമ്മികൾ കാർമ്മികത്തിന് നേതൃത്വം നൽകി. തൃക്കണ്ടിയൂർ GLP സ്കൂളിൽ രക്ഷിതാക്കൾക്കായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് ആരംഭിച്ചു. വാർഡ് കൗൺസിലർ സലാമാസ് ഉദ്ഘാടനം ചെയ്തു. നവയുഗ കലാ സാംസ്കാരിക വായനശാല ലഹരിവിരുദ്ധ സദസ്സും തൊഴിൽ പരിശീലനവും സംഘടിപ്പിച്ചു. റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ MK അബ്ദുൽ സുഖർ ഉദ്ഘാടനം ചെയ്തു. ജനയുഗം സഹപാഠി അറിവുത്സവം സംഘടിപ്പിച്ചു. തൃക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന അറിവുത്സവ സമാപന ചടങ്ങ് മുൻ ഡിസ്കോ ചെയർമാൻ നിയാസ് പുളിക്കലകത്ത് ഉദ്ഘാടനം ചെയ്തു. ആലത്തിയൂർ ഹനുമാൻകാവ് ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവോണ മഹോത്സവം ഒക്ടോബർ 30 മുതൽ നവംബർ 1 വരെ വിവിധ ആഘോഷ പരിപാടികളുടെ ആചരിക്കും. ഒക്ടോബർ 29 വൈകിട്ട് 5 മണിക്ക് സാംസ്കാരിക സമ്മേളനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തൃപ്രങ്ങോട് സൗഹൃദ പാലിയേറ്റീവ് കെയർ സ്റ്റുഡൻറ് ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് കെയർ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് കെയർ പരിശീലന ക്യാമ്പ് കൂട്ട് സംഘടിപ്പിച്ചു. ജില്ലാ പാലിയേറ്റീവ് പരിശീലകനായ നാസർ കുറ്റൂർ ക്ലാസ്സെടുത്തു. ഇമ്പിച്ചിബാബ മെമ്മോറിയൽ സഹകരണ ആശുപത്രിയിൽ സംസ്ഥാന അധ്യാപകർക്കും ജീവനക്കാർക്കും പെൻഷൻകാർക്കും അവരുടെ ആശ്രിതർക്കുമുള്ള മെഡിസെപ് പദ്ധതിയുടെ ഉദ്ഘാടനവും അക്ഷരപുര കെട്ടിട നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനവും നടന്നു. മെഡിസെപ് പദ്ധതിയുടെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. അന്യസംസ്ഥാന തൊഴിലാളിയെ ആക്രമിച്ച് കവർച്ചയ്ക്ക് ശ്രമിച്ചയാൾ അറസ്റ്റ്. വെള്ളിയാമ്പ്രം സ്വദേശി ചീരിയാട്ടിൽ രാഹുലിനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ത്രിതല പഞ്ചായത്ത് ദിവസവേതന താൽക്കാലിക ഡ്രൈവർമാർക്ക് മാന്യമായ ശമ്പളവും ജോലിസ്ഥിരതയും ഉറപ്പാക്കണമെന്ന് പി ഉബൈദുള്ള MLA. മലപ്പുറം ജില്ലാ LSDD കോർഡിനേഷൻ കമ്മിറ്റിയുടെ 1st വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടൈപ്പോഗ്രഫി പോർട്രേറ്റിൽ മികവ് തെളിയിച്ച KK അപ്നക്ക് ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മയുടെ ആദരം. തഹസിൽദാർ PO സാദിഖ് ഉപഹാരം നൽകി. നടുവിലങ്ങാടി പൂക്കയിൽ മഹല്ല് സംസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി മിലാദ് റാലി സംഘടിപ്പിച്ചു. റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. ഇതോടെ വെട്ടൻ ന്യൂസ് എക്സ്പ്രസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.